بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നോമ്പുകാരന് പാടില്ലാത്ത, അവൻ സംസാരിക്കാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. അത് ചെയ്താൽ അവൻ്റെ നോമ്പ് പോകും എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് സ്വഹീഹാകും, അന്നപാനീയങ്ങൾ ഉള്ളിൽ പോകാതെ അതിൻ്റെ കർമ്മശാസ്ത്ര വിധികൾ പാലിച്ചാൽ നോമ്പ് സ്വഹീഹാകും. പക്ഷേ ഇത് മഖ്ബൂലാകുന്ന, സ്വീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. നോമ്പ് ശരിയായതുകൊണ്ട് അത് സ്വീകരിക്കപ്പെടണം എന്നില്ല. ആ നോമ്പ് നോമ്പാകണമെങ്കിൽ അള്ളാഹു പറഞ്ഞ പ്രതിഫലം, ഏത് പ്രതിഫലം? അസ്സൗമുല്ലി വഅനഅജ്സി ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. ആ പ്രതിഫലം എനിക്കും നിങ്ങൾക്കും കിട്ടണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അസ്സിയാമു ജുന്നത്തുൻ, നോമ്പൊരു പരിചയമാണ്. ഫൈദാ കാന അഹദുക്കും സ്വായിമൻ, നിങ്ങളിൽ ഒരാൾ നോമ്പുകാരനായാൽ, ഫലാ യർഫുസ് വലാ യസ്ഹബ്, നിങ്ങൾ റഫസായ വർത്തമാനങ്ങൾ പറയരുത്, യസ്ഹബ് കൊണ്ട് നിങ്ങൾ സംസാരിക്കുകയും ചെയ്യരുത്. എന്താണ് യർഫുസ്, എന്താണ് യസ്ഹബ്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ചിന്തിച്ച് പഠിക്കേണ്ട. എന്താണ് യർഫുസ്? മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പറയുന്നത് അൽ കലാമുൽ ഫാഹിഷ്, അതാണ് മോശമായ സംസാരം. എന്താണ് ഈ മോശമായ സംസാരം? മോശമായ സംസാരം, വഹുവ യുത്ലഖു അലാ ഹാദാ വഅലൽ ജിമാഇ വഅലാ മുഖദ്ദിമാതിഹി, അതാണ് സംയോഗപരമായ ശാരീരിക ബന്ധമുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിൻ്റെ കാര്യങ്ങൾ. അശ്ലീലപരമായ അത്തരം സംസാരങ്ങൾ ചിലപ്പോൾ അനുവദിക്കപ്പെട്ടതാകാം, അനുവദിക്കപ്പെടാത്തതാകാം കൂടുതൽ. വൈകാരികപരമായി നമ്മളെ മനസ്സിനെ ഇളക്കി വിടുന്ന വൃത്തികെട്ട സംസാരങ്ങൾ, അത് ഒഴിവാക്കണം ഒരു നോമ്പുകാരൻ. ഭാര്യയുമായിട്ടുള്ള ശൃംഗാരം അനുവദനീയമാണ് നോമ്പല്ലാതിരിക്കുമ്പോൾ, പക്ഷേ നോമ്പ് സമയത്ത് നീ അത് ഒഴിവാക്കണം. നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന വേളകൾ ഇർഫുസ് പാടില്ല. അശ്ലീലപരമായ സംസാരങ്ങൾ, ചിന്തകൾ, സ്വഭാവങ്ങൾ, അതൊക്കെ പാടെ ഒഴിവാക്കണം. വൃത്തികെട്ട വികാരങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെച്ച് യഥാർത്ഥ നോമ്പെന്ന് പറഞ്ഞാൽ മുത്തിന് വിധങ്ങൾ പറയുന്നു, നിൻ്റെ കണ്ണിന് നോമ്പ്, നിൻ്റെ കാതിന് നോമ്പ്, നിൻ്റെ ശരീരത്തിൻ്റെ ഓരോ രോമകൂപങ്ങൾക്കും നോമ്പാവണം. ലാ യസ്ഹബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യസീഹ്, അട്ടഹാസം പാടില്ല എന്നാണ്. ഒച്ചപ്പാടുണ്ടാക്കി സംസാരിക്കുക പള്ളികളിൽ, വീടുകളിൽ, സ്വന്തം ഭാര്യയോട്, ഉമ്മയോട്, മക്കളോട് ഒച്ചപ്പാടുണ്ടാക്കുക, ബഹളമുണ്ടാക്കുക, നോമ്പുകാരനത് പറ്റൂല. ഈ രണ്ട് കാര്യങ്ങളും ഒഴിവാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു നോമ്പുകാരൻ നോമ്പുകാരനാകുന്നത്. നമ്മൾ നോമ്പുകാരനായി നടക്കുന്നു, കച്ചവടത്തിന് പോകുന്നു, മാർക്കറ്റിൽ പോകുന്നു, മീൻ കച്ചവടത്തിന് പോകുന്നു, വാഹനം ഓടിക്കാൻ പോകുന്നു. നമ്മൾ ഇവിടെയൊക്കെ അട്ടഹാസങ്ങളും വൃത്തികെട്ട സംസാരങ്ങളും അനാവശ്യ സംസാരങ്ങളൊക്കെ ഏർപ്പെടുന്നുണ്ട് എങ്കിൽ യഥാർത്ഥ നോമ്പുകാരന് കിട്ടുന്ന ഒരു പ്രതിഫലം അള്ളാഹു തരില്ല. നിബിദങ്ങൾ പറഞ്ഞ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. എന്താണ് യർഫുസ്, യസ്ഹബ്? ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അമീന ബിറഹ്മത്തിക യാ റഹ്മർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.